Hi friends, welcome to Simis Nadan Kitchen. Today I am making a cookery video. I am going to tell you about the three things I am going to do. That's why if you are new to my channel, click on the bell icon. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഞാൻ ഇതിന് മൂന്ന് കാര്യങ്ങളാട്ടോ പറയുന്നത് മോണിറ്റൈസേഷൻ ചാനൽ ഹാക്ക് പിന്നെ എൻ്റെ ഫസ്റ്റ് പേയ്മെന്റ് അപ്പോൾ എനിക്ക് പറ്റിയ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോ പറയുന്നത് ട്ടോ മോണിറ്റൈസേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ചാനൽ അങ്ങനെ ഒരുപാടൊന്നും പെട്ടെന്നൊന്നും അല്ല ട്ടോ ഗ്രോത്ത് ആയത് ഒരു വർഷം കൊണ്ടാണ് വളരെ സ്ലോ ആയിട്ടാണ് എൻ്റെ ചാനൽ ഗ്രോത്ത് ആയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഒരു വർഷമായപ്പോഴത്തേക്കാണ് 1000 സബ്സ്ക്രൈബറും 4000 മണിക്കൂറും ആയത് എന്ന് വെച്ചാൽ ഒരു വർഷം ആകാനായിട്ട് രണ്ട് ദിവസം ഉള്ളപ്പോഴാണ് വന്നത് അതൊക്കെ ഓരോരുത്തരുടെ ലക്കാണ് അത് ചിലർക്കൊക്കെ രണ്ട് മാസം കൊണ്ടും മൂന്ന് മാസം കൊണ്ടൊക്കെ മോണിറ്റൈസേഷൻ ആകുന്നുണ്ട് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റൊക്കെ ആകുന്നുണ്ട് പക്ഷേ എനിക്ക് ഇത്രയും താമസിച്ചിട്ടാണ് വന്നത് പക്ഷേ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മോണിറ്റൈസേഷൻ ആയതും എനിക്കൊരു നല്ലൊരു ടൈമിലായിരുന്നു എന്താ വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആണ് May 21st എനിക്ക് കഴിഞ്ഞ വർഷം കേട്ടോ 2019 May 21st എനിക്ക് മോണിറ്റൈസേഷൻ ആയത് അത് എൻ്റെ ബർത്ത്ഡേ അന്ന് തന്നെയാണ് എനിക്ക് അതിൻ്റെ നമുക്കൊരു മോണിറ്റൈസേഷൻ അയക്കുമ്പോഴത്തേക്കും നമുക്കൊരു പിൻ നമ്പർ കിട്ടും അതെനിക്ക് എൻ്റെ ബർത്ത്ഡേ അന്ന് തന്നെയാണ് കേട്ടോ അത് കിട്ടിയത് അപ്പോൾ എനിക്കതൊരു വലിയൊരു സന്തോഷമായിരുന്നു എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെയായിരുന്നു എനിക്ക് അത് തോന്നിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടമായിട്ടൊരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞ ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഹാക്ക് ചെയ്തു അത് എൻ്റെ ഒരു വലിയൊരു മണ്ടത്തരം കൊണ്ട് സംഭവിച്ച കേട്ടോ അത് എനിക്ക് അന്നേരം ഭയങ്കര സങ്കടം വന്നു ഞാനിട്ട് ഇത് ഹാക്ക് ചെയ്ത ശേഷം ഹാക്ക് ചെയ്യുമ്പോൾ എൻ്റെ ചാനലിൽ 120 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര സങ്കടമായിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോസൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ അത് ആരോടൊന്നും പറയുമെന്ന് ചെയ്തില്ല ഞാൻ പറയാണ്ട് വെച്ചോണ്ടിരുന്നു രണ്ടു ദിവസം വരെ ഞാൻ രണ്ടു ദിവസം ആരോടും പറഞ്ഞില്ല മൂന്നാമത്തെ ദിവസമാണ് ഞാൻ മമ്മിയോടും മുല്ലയോടും ഞാൻ പറയണത് ഇങ്ങനെ എൻ്റെ ചാനൽ ഇങ്ങനെ ഹാക്കായി എന്നുള്ള കാര്യം അപ്പോൾ ഹെഡിനൊക്കെ എന്നെ കുറേ വഴക്കുമായിരുന്നു വെച്ചാൽ എൻ്റെ മണ്ടത്തരം കൊണ്ട് തന്നെ സംഭവിച്ചാണത് അത് എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ചാനൽ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽപ്പുണ്ട് അത് നമ്മൾ ശരിക്കും അവരുടെ ഒരു മെയിലിൽ കൂടിയാണ് അവരെന്നെ ഹാക്ക് ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന ആ ലെറ്ററൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ യൂട്യൂബിൻ്റെ മെയിൽ പോലെ തന്നെയാണ് ഒരു വ്യത്യാസവും നമുക്ക് സാധാരണ എല്ലാ യൂട്യൂബേഴ്സിനും അറിയാൻ പറ്റും എല്ലാ മാസവും നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു മെയിൽ വരത്തില്ലേ അതുപോലെ തന്നെ ഒരു വ്യത്യാസം ഇല്ലാണ്ടാണ് എനിക്കൊരു മെയിൽ വന്നത് എന്തായാലും കൊള്ളാം അത് പോയി അത് കഴിഞ്ഞ ശേഷം എനിക്ക് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ ഞാൻ കുറേ നടന്നു കുറേ നടന്നതിന് ശേഷം ഞാൻ കേസ് ഫയൽ ചെയ്ത് അത് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ കേസ് ഫയൽ ചെയ്ത് ഫയൽ ചെയ്ത ശേഷം എനിക്ക് രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ചാനൽ എനിക്ക് തിരിച്ചു കിട്ടി കേട്ടോ ഹാക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ നോക്കുമ്പോഴത്തേക്ക് അവർ എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അപ്ലോഡ് ചെയ്ത 120 വീഡിയോസും അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഡിലീറ്റ് ചെയ്തിട്ട് അവർ അവരുടേതായ വീഡിയോസ് അതും ഒരു കുക്കറി ചാനൽ തന്നെയായിരുന്നു അത് കുക്കറി തന്നെയായിരുന്നു അവർ കയറ്റിയിരുന്നത് എന്നിട്ട് അവരൊരു 100 വീഡിയോസ് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും കൊള്ള രണ്ട് മാസം ഞാൻ എൻ്റെ പുറകെ നടന്നു എനിക്ക് എൻ്റെ ചാനൽ എനിക്ക് തിരിച്ച് കിട്ടുകയും ചെയ്തു കൂടാണ്ട് എൻ്റെ 120 വീഡിയോസും എനിക്ക് തിരിച്ച് കിട്ടി അവർ ഡിലീറ്റ് ചെയ്ത വീഡിയോസ് എല്ലാം എനിക്ക് തിരിച്ച് കിട്ടുകയും ചെയ്തു അതിനെ ഞാൻ യൂട്യൂബിനോട് ഒത്തിരി നന്ദി പറയാറുണ്ട് വെച്ചാൽ ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഓരോ വീഡിയോ ചെയ്യാനും അത് പിന്നീട് എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉറപ്പുകളൊക്കെ ചെയ്തിട്ടൊക്കെ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു അത് തിരിച്ചു കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ മെയിൽ വരുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുക നമുക്ക് എന്താ ഫേക്ക് മെയിലാണോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ വേണം അതിനൊക്കെ ഒരു റിപ്ലൈ ഒക്കെ കൊടുക്കാനായിട്ട് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഫസ്റ്റ് പേയ്മെൻ്റ് കിട്ടി അതിപ്പോൾ ഈ എനിക്ക് ഇപ്പോൾ 1.5 വർഷമായപ്പോഴത്തേക്കാണ് എനിക്ക് ഫസ്റ്റ് പേയ്മെൻ്റ് കിട്ടുന്നത് കേട്ടോ മോണിറ്റൈസേഷൻ ചാനൽ തിരിച്ചു കിട്ടിയതിന് ശേഷം അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്
എന്താ പറയുക എല്ലാ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു പേയ്മെൻറ്റ് കിട്ടാനൊക്കെ കാരണം എന്ന് വെച്ചാൽ നിങ്ങളാരും എൻ്റെ ചാനലിൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു പേയ്മെൻറ്റ് കിട്ടാൻ കാരണം കേട്ടോ. അപ്പം ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയുകയാണ്. പിന്നെ എന്നാ വെച്ചാൽ ഞാൻ യൂട്യൂബ് തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് ചുമ്മാ പാഷൻ എനിക്ക് കുക്കിംഗ് പാഷൻ തന്നെയാണ്. അല്ലാണ്ട് ഞാൻ എൻ്റെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. എല്ലാവരും ചിലരൊക്കെ പറയണേക്കാം വെറുതെ ഞങ്ങളൊരു രസത്തിന് വേണ്ടിയിട്ട് യൂട്യൂബ് തുടങ്ങിയതെന്നൊക്കെ പറയണേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യമാണ് കേട്ടോ. ത്രിഷോൾഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിൽ $100 ആകണം, അപ്പോഴേ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഞാൻ 27th ആയപ്പോഴത്തേക്ക് ഡിസംബർ 27th ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് $100 കഴിഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടും എന്നുള്ള ഇടത്തിൽ. ഏതായാലും എനിക്കിപ്പോൾ ഈ ജനുവരി ഇപ്പോൾ ഈ തിങ്കളാഴ്ച ഇപ്പോൾ 21st ഞാൻ ജസ്റ്റ് മെയിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ മെയിലിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പേയ്മെൻറ്റിൻ്റെ ഇത് ശരിയായിട്ടുണ്ട്, ഇപ്പോൾ 5 business days എനിക്ക് എൻ്റെ പേയ്മെൻറ്റ് വരുമെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ഇപ്പോൾ ഈ 23rd രാത്രി ഒരു 10 മണിയായപ്പോൾ ഞാൻ ജസ്റ്റ് മെയിൽ എടുത്ത് നോക്കും, ജസ്റ്റ് ഞാൻ നെറ്റ് ബാങ്കിങ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ഞാൻ കാണുന്നത് എനിക്ക് എൻ്റെ എമൗണ്ട് എനിക്കെൻ്റെ പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്, എനിക്കെൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം പേയ്മെൻറ്റ് എത്രയാണെന്നും കൂടെ ഞാൻ പറഞ്ഞേക്കാം, 10,075 ആണ് എനിക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റാണത്. എനിക്ക് അതൊരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ എത്ര നല്ല കഷ്ടപ്പെട്ടതിന് എനിക്ക് കിട്ടിയ ഒരു നല്ലൊരു വാല്യൂ ആണത്. ഞാൻ എൻ്റെ ഈ ചാനലിൽ പോയി എന്ന് തന്നെ വിചാരിച്ചിരുന്ന ചാനലാണ്, എനിക്കത് തിരിച്ചു കിട്ടിയിട്ട് ഞാനിതാ ഇപ്പോൾ ഒരു ഫസ്റ്റ് പേയ്മെൻറ്റിൻ്റെ അതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ എല്ലാവരും എന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ആ നമ്മൾ എൻ്റെ സിമീസ് നാടൻ കിച്ചൻ്റെ താഴെ ഒരു സബ്സ്ക്രൈബ് എന്നുള്ള റെഡ് ബട്ടൺ ഉണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കട്ടെ. ഞാനൊന്ന് കയറി പൊക്കോട്ടെ മറ്റുള്ളവരെ പോലെയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം ഒരു കുക്കറി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.